ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ ദൈവകൃപയോടെ കർത്താവിൻ്റെ വചനമനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ദൈവപാദമെടുത്തിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചുമൊക്കെ കൃപ പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇതൊരു വല്ലാത്ത കാലമാണ്. രോഗവ്യാപനവും കഷ്ടതയും പണത്തിൻ്റെ ഞെരുക്കവും ഒക്കെ ഫേസ് ചെയ്യുന്ന പണ്ടത്തേക്കാൾ മുൻകാലത്തേക്കാൾ വളരെ വർദ്ധിച്ചിരിക്കുന്ന ഈ കാലത്ത് മഹാദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ചെറുകടിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവാനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന ഈ നല്ല ജൂലൈ മാസത്തിനായി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 10-ാം ദിവസം കർത്തൃസന്നിധാനത്തിൽ ഒരുക്കപ്പെട്ട പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സ്വർഗത്തിൽ നിന്ന് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ രാവിലത്തെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ശേഷം നിങ്ങൾക്കുള്ള ദൈവിക ആലോചന കൈമാറാൻ വീണ്ടും കർത്താവിൽ ശരണപ്പെടുകയാണ്. 107-ാം സങ്കീർത്തനത്തിൻ്റെ 38-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. കഴിഞ്ഞ 2 ദിവസത്തെ പ്രഭാതത്തിലെ ആത്മീക ശുശ്രൂഷകളിൽ നിങ്ങളെ ഞാൻ ബോധിപ്പിച്ചു, അപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാനിവിടെ ഉദ്ദേശിച്ച അപ്പൻ സ്വർഗത്തിലെ നമ്മുടെ പിതാവാണ്. ആ അനുഗ്രഹത്തിന് ഭയങ്കര പ്രൊട്ടക്ഷനുണ്ട്. ആ അനുഗ്രഹം പല കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ 2 ദിവസത്തെ സന്ദേശത്തിൽ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനിടയായി തീർന്നല്ലോ. ഇന്ന് ഞാൻ ആ വായിച്ച ഭാഗത്തിൻ്റെ ബാക്കി പറയുകയാണ്. ആ വാക്യം ഇങ്ങനെയാണ് വായിച്ചത്, അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. ഈ അനുഗ്രഹത്തിൻ്റെ മറ്റൊരു വശമാണ് ഈ അപ്പൻ്റെ അനുഗ്രഹം. ഈ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം കിട്ടിയവർ അവിടെ എഴുതിയിരിക്കുന്നു, അവർ അത്യന്തം പെരുകി. സ്തോത്ര ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ലോകത്തിൽ തന്നെ 2 ശക്തികളുണ്ട്. വിശുദ്ധ ബൈബിൾ 2 ശക്തികളെ വളരെ വ്യക്തമായി ചിത്രീകരിക്കുന്നു. ഈ 2 ശക്തികൾക്കിടയിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. 1 പോസിറ്റീവ് എനർജി, 2 നെഗറ്റീവ് എനർജി. ഞാനങ്ങനെ പറഞ്ഞത് ബൈബിൾ പരമായിട്ട് കുറച്ചുകൂടെ തെളിച്ച് പറയാം. 1 ദൈവത്തിൻ്റേതായിരിക്കുന്ന ശക്തി, 2 സാത്താൻ്റേതായിരിക്കുന്ന ശക്തി. 1 അനുഗ്രഹത്തിൻ്റെ ശക്തി, മറ്റൊന്ന് ശാപത്തിൻ്റെ ശക്തി. ഇതിന് 2 പവറുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റേതായിരിക്കുന്ന ഈ ശക്തിയും അനുഗ്രഹമല്ല, ഓപ്പോസിറ്റ് സൈഡിൽ പിശാചിൻ്റേതായിരിക്കുന്ന ശക്തിയും അതിൻ്റെ പവറും എല്ലാം ഉണ്ട്. ഇതിൻ്റെ 2 ഇടയിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. നമ്മളെങ്ങോട്ട് ചായുന്നോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഓൺ വില്ല്, നമ്മുടെ സ്വന്തം മനസ്സ്, സ്വന്തം തീരുമാനം, സ്വന്തം നയങ്ങൾ, ഇതെല്ലാം വളരെ വർക്കൗട്ടായിരിക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ അനേക പ്രാവശ്യം ഉറങ്ങുന്നവനെ ഉണരെന്നൊക്കെ പറയുന്നത്. നമ്മളിങ്ങനെ ഉറങ്ങി നിന്നുകൊണ്ട് എങ്ങോട്ടെങ്കിലും ചാഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. ദൈവത്തെങ്കിലേക്ക് വരാതിരിപ്പാൻ, ദൈവത്തോട് അടുക്കാതിരിപ്പാൻ, ദൈവത്തെങ്കിലേക്ക് ചായാതിരിപ്പാൻ പിശാച് പഠിച്ച പണികളെല്ലാം നോക്കും. മനുഷ്യനെ അങ്ങോട്ട് വലിച്ചടപ്പിക്കാൻ ആകർഷത്വവും ജഡമോഹങ്ങളും ലോകത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മായാവിലാസങ്ങളും ഇതെല്ലാം നമ്മുടെ മുമ്പിലിട്ടുകൊണ്ട് താൽക്കാലികമായി കിട്ടുന്ന ഏതെങ്കിലും ലാഭത്തിന് വേണ്ടി എടുത്തിയാട്ടം നടത്തി വീണ്ടും വിചാരമില്ലാതെ നമ്മൾ കാല് വയ്ക്കുമ്പോൾ നമ്മൾ സാത്താൻ്റെ പക്ഷത്തേക്ക് ചായുക. അവിടെ നിന്ന് വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്ന നെഗറ്റീവ് എനർജിയാണ്. പ്രത്യക്ഷത്തിൽ തോന്നത്തില്ലെങ്കിലും നമ്മളെ നശിപ്പിച്ച് കളയുന്നതാണ്. ചില വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ കേട്ടോ. സ്തോത്രം. വേദപുസ്തകത്തിൽ ഇത് ഈ ഇവിടെ തന്നെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, അവർ അത്യന്തം പെരുകുക, വർദ്ധിക്കുക, വളരുക, നിറയുക, ഉയരുക എന്നുള്ള വാക്കുകളൊക്കെ വേദപുസ്തകം. ഇനിയും കിട്ടും, കുറേ വാക്കുകൾ വേണമെങ്കിൽ കിട്ടും. ഞാൻ അങ്ങനത്തെ ഒരു 10-60 വാക്കുകളെങ്കിലും ഏതോ ഒരു സമയത്ത് എൻ്റെ ഡയറിയുടെ ഏതോ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്, ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ, സ്വർഗത്തോട് കൂടെ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റമാണ്. സ്തോത്രം. നമ്മളിൽ വരുന്ന ഒരു പ്രത്യേകതയാണ്. അവർ കുറഞ്ഞു പോവുകയല്ല. സ്തോത്രം. അവർ പെരുകുകയാണ്, വർദ്ധിക്കുകയാണ്, വളരുകയാണ്, നിറയുകയാണ്, ഉയരുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ മറുഭാഗത്ത് വേറെയും ഇതുപോലെ തന്നെ കുറേ വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഞാൻ പറയാം. കുറയുക, തളരുക, ശൂന്യമാകുക, താഴുക എന്നൊക്കെ പറയുന്ന വാക്കുകൾ. അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു വാക്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കാണ്. ആ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനാണ് ഞാൻ വന്നത്. അടുത്ത വാക്കിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അറുക്കാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും എത്രയേ പിശാച് ശത്രു വരുന്നത്.
അപ്പോൾ നോക്കി, ഈ രണ്ട് സ്വഭാവമാണ്, രണ്ട് രീതിയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളെ അറുത്ത് കളയണം, മുടിച്ച് കളയണം, നശിപ്പിച്ച് കളയണം, ശൂന്യമാക്കണം, താഴ്ത്തണം, ഇല്ലാതാക്കണം എന്ന് ദൈവം, കാരണം ദൈവം ഒരപ്പനാണ്. സ്തോത്രം. ആ അപ്പൻ്റെ ഹൃദയത്തിനകത്ത് മക്കൾ ഒരിക്കലും താണു പോകണമെന്നില്ല. മനുഷ്യരുടെ ഇടയിൽ അങ്ങനെയുള്ള അപ്പന്മാരെ കണ്ടേക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവം അപ്പൻ്റെ റോൾ മോഡലാണ്. സ്തോത്രം. പിതാവായ ദൈവം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത്. സ്തോത്രം. യഥാർത്ഥ അപ്പൻ സ്വർഗത്തിലെ അപ്പനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആ അപ്പൻ്റെ മനസ്സിനകത്ത് അവരുടെ മക്കളായിരിക്കുന്ന നമ്മളാരും താഴരുത്, വീഴരുത്, അപമാനിക്കപ്പെടരുത്, നിന്ദിക്കപ്പെടരുത്. പരിശോധനയും പരീക്ഷയും ഉണ്ടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർപ്പിക്കുന്നു. പരീക്ഷകളൊന്നും നമ്മളെ തളർത്താനല്ല, പരിശോധനകളൊന്നും നമ്മളെ ഇല്ലാതാക്കാനല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനാണ്. നിങ്ങളെ ആശുപത്രിയിൽ നിങ്ങൾ, സ്തോത്രം, ഒരു ഓൾ ബോഡി ചെക്കപ്പിന് വേണ്ടി പോവുക. അതിനർത്ഥം ആശുപത്രിക്കാരെ നേരെ പിടിച്ചിട്ട് നിങ്ങളെ ഓപ്പറേഷൻ ചെയ്യുന്നു. ബിസിനസ് മൈൻഡ് ചെയ്യുന്നവർ കണ്ടേക്കാം. പക്ഷേ സത്യസന്ധമായ നിങ്ങളുടെ സുഹൃത്തായിരിക്കുന്ന ഒരു ഡോക്ടർ, ഡോക്ടർ പറയുകയാണ്, സ്തോത്രം, നിങ്ങൾക്ക് വല്ലാതെ കണ്ണല്ല അങ്ങ് താണിരിക്കുന്നു, നിങ്ങൾക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, ആകെപ്പാടൊരു വളർച്ച എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, ഒരു കാര്യം ചെയ്യും, വ്യാഴാഴ്ച ആശുപത്രിയിലേക്ക് വാ. നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഇൻറ്റിമേഷനുള്ള ഡോക്ടറാന്ന് വിചാരിച്ചോളാം കേട്ടോ. അപ്പോൾ ആ ഡോക്ടറെ വിളിക്കുക, ആ വ്യാഴാഴ്ച ആശുപത്രിയിലേക്ക് നമുക്കൊരു ഓൾ ബോഡി ചെക്കപ്പ് നടത്താം എന്ന് പറഞ്ഞ് പരിശോധന നടത്തുക. പരിശോധന നടത്തുന്നതിൻ്റെ അർത്ഥം നിങ്ങളെ, നിങ്ങളുടെ എല്ലാം കുത്തിപ്പിഴിഞ്ഞെടുത്തിട്ട്, നിങ്ങളുടെ കണ്ണും ചൂടിനെടുത്തിട്ട്, നിങ്ങളുടെ കരളും മുറിച്ചെടുത്തിട്ട്, സ്തോത്രം, നിങ്ങളെ വെറുതെ വിടണം എന്നുള്ളതല്ല ആഗ്രഹിക്കുന്നത്. പിന്നെ എന്താ, നിങ്ങളിൽ എന്തെങ്കിലും വ്യസനത്തിനുള്ള മാർഗം നിങ്ങളിലുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് നടക്കുന്നത്. പരിശോധന എന്ന് പറയുന്നത് ദൈവം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. പരീക്ഷകൾ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടല്ല. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞിനെ എൽ കെ ജിയിൽ വിടുന്ന കാലം മുതൽ പരീക്ഷ അഭിമുഖീകരിക്കേണ്ടി വരും. അതെന്തിനാ? കുഞ്ഞിനെ എല്ലാ കാലം എൽ കെ ജിയിൽ ഇട്ടുകൊണ്ടിരിക്കാനല്ല, കുഞ്ഞിനെ എല്ലാ കാലം പത്താം ക്ലാസ്സിൽ ഇട്ടുകൊണ്ടിരിക്കാനല്ല. പരീക്ഷകൾ നടന്നാലേ പ്രൊമോഷനുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിനകത്തുണ്ട്. അതിനെ അങ്ങനെ ചിന്തിക്കണം. എന്നാൽ ദൈവം തമ്പുരാൻ ഒരിക്കലും നമ്മളെ താഴേക്ക് വരണമെന്ന്, ഇല്ലാതാക്കണമെന്ന്, നമ്മൾ കുറഞ്ഞു പോകണമെന്ന്, നമ്മൾ ഒതുങ്ങണമെന്ന്, നമ്മൾ താണു കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല ദൈവം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്തിനാ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്തിനാ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് അനുഗ്രഹിച്ച് ഇങ്ങ് വിട്ടുന്നല്ല പറയുന്നത്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, കർത്താവിനെ തിരിച്ചറിയുമ്പോൾ, സത്യത്തിൻ്റെ വചനത്തിലേക്കും പക്ഷത്തിലേക്കും വരുമ്പോൾ, സ്വർഗസ്ഥനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുക. എന്തിനാ അനുഗ്രഹിക്കുന്നത്? സ്തോത്രം. അവൻ അനുഗ്രഹിച്ചത് നിമിത്തം അവർ അത്യന്തം വർദ്ധിച്ചു പെരുകി, മൾട്ടിപ്ലൈ ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. കണക്കിലെ പ്രത്യേക ഒരു ടെർമിനോളജി ആണല്ലോ മൾട്ടിപ്ലൈ. എന്താ അതിൻ്റെ അർത്ഥം? സ്തോത്രം. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടാവുന്നത്. ഒന്ന് രണ്ടാവും, രണ്ട് നാലാവും, നാല് എട്ടാവും, എട്ട് പതിനാറാവും. അങ്ങനെ സ്തോത്രം, അങ്ങനെ അങ്ങനെയാണ് ആ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. സ്തോത്രം. ഹല്ലേലൂയ. അത് നോക്കി നിൽക്കുമ്പോൾ ചിലപ്പോൾ ആശ്ചര്യം കൂടുന്നതാണ്. നമ്മുടെ അധ്വാനം കൊണ്ട് ഒന്നിനോടൊന്ന് കൂട്ടുക, ഒന്ന് രണ്ടാവും, രണ്ട് മൂന്നാവും, കുറച്ചുകൂടെ ചിട്ടി കൂടി. സ്തോത്രം. രണ്ട് കൃഷി ചെയ്തു, അതുപോലെ തന്നെ സ്തോത്രം എന്ത് ചെയ്ത, ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു സൈഡ് ബിസിനസ്സോടെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒന്നിനോടൊന്ന് കൂട്ടി, രണ്ടിനോട് മൂന്ന്, ഒന്നോടെ കൂട്ടി, അങ്ങനെ മൂന്നേ നാലേന്ന് പോവുക. എന്നാൽ ദൈവം അനുഗ്രഹിക്കുമ്പോൾ മൾട്ടിപ്ലൈ സംഭവിക്കുക. അതുകൊണ്ടാണ് സ്തോത്രം. ഹല്ലേലൂയ. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു വന്നപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞു, അയ്യോ, ഒരു സ്തോത്രം, ആ ഒരു വിശ്വാസത്തിൽ പോയപ്പോൾ, അവരല്ലെങ്കിൽ നമ്മളെയൊക്കെ വിട്ടുപോയപ്പോൾ സായിപ്പിൻ്റെ കാശം കൊടുത്തില്ലേ, വീട് പണിതില്ലേ, പിള്ളേരെയൊക്കെ നോക്കിയേ. പിള്ളേർ സായിപ്പ് കാശ് തന്നിട്ടല്ല, പിന്നെ എന്നറിയാമോ, ദൈവം അനുഗ്രഹിച്ചാൽ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ മൾട്ടിപ്ലൈ വർദ്ധിച്ചു പെരുകുകയാണ്. ഞാൻ പ്രോസ്പെരിറ്റി പക്ക പറഞ്ഞിട്ട് അങ്ങനെ സ്തോത്രം പെരുക്കോ ഇതും പറയുകയല്ല, പക്ഷെ ദൈവീകമായിരിക്കുന്ന കാര്യത്തിൻ്റെ വസ്തുത പറയുകയാണ്. ഞാൻ അതിൽ കൂടെ മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ നിറയ്ക്കാൻ നോക്കുമ്പോൾ, ദൈവം നമ്മളെ വളർത്താൻ നോക്കുമ്പോൾ, ദൈവം നമ്മളെ ഉയർത്താൻ നോക്കുമ്പോൾ, ദൈവം നമ്മളെ പെരുക്കാൻ നോക്കുമ്പോൾ, ദൈവം നമ്മളെ വർദ്ധിപ്പിക്കാൻ നോക്കുമ്പോൾ, മറുഭാഗത്ത് ശൂന്യമാക്കുന്ന ഒരുത്തൻ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ വാക്യം വായിച്ച് ഏൽപ്പിക്കാം. ദാനിയേൽ പ്രവചനത്തിലാണ് കേട്ടോ. ദാനിയേൽ പ്രവചനം 9:27 അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 27 താഴേക്ക് വരുമ്പോൾ ആഴ്ചവട്ടത്തിലേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹലനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ വരും. നോക്കണേ, ഹല്ലേലൂയ. എതിരാളിയെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എതിർ ക്രിസ്തുവിനെ, പിശാചിനെ, സാത്താനെ ചിത്രീകരിക്കുന്ന ഒരു പേരാണ് ശൂന്യമാക്കുന്നവൻ.
ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ എന്നാണ് എഫേസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ പരിപാടി നിറയ്ക്കുക എന്നും സാത്താൻ്റെ പരിപാടി ശൂന്യമാക്കുക എന്നും. ഈ രണ്ട് ശക്തികളെ നിങ്ങൾ മനസ്സിൽ കണ്ടോളണം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓർത്തോളണം. നമ്മൾ ദൈവത്തിൻ്റെ കയ്യെന്ന് വിട്ടാൽ, ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് മാറിയാൽ, അല്പം ലോകത്തിലേക്ക് ചാഞ്ഞാൽ, സംശയിക്കണ്ട, ദൈവം തന്നതും അപ്പൻ്റെ സ്വത്തും നമ്മൾ ഉണ്ടാക്കിയതും എല്ലാം ശൂന്യമാക്കും. ഒരിക്കലും പിശാചന് അവൻ്റെ സ്വഭാവത്തെ മാറ്റാനൊന്നും പറ്റിയല്ല. സ്തോത്രം. ദൈവത്തിന് ദൈവത്തിൻ്റെ സ്വഭാവം, ഓരോരുത്തർക്കും ഒരു സ്വഭാവം ഉണ്ടല്ലോ. സ്തോത്ര ഹല്ലേലൂയ. ആ സ്വഭാവം ഒരിക്കലും മാറിയല്ല. സ്തോത്രം. ഞണ്ടിനെ കുറിച്ച് കേട്ടിട്ടില്ല? ഞണ്ട് പുറകോട്ടാ നടക്കത്തുള്ളൂ. അത് അമേരിക്കയിലെ ഞണ്ടാണെങ്കിലും ആഫ്രിക്കയിലെ ഞണ്ടാണെങ്കിലും, അതിനീ സ്തോത്രം, ഇന്ത്യയിലെ ഞണ്ടാണെങ്കിലും നേപ്പാളിലെ ഞണ്ടാണെങ്കിലും, ഞണ്ടാണോ പുറകോട്ടേ നടക്കത്തുള്ളൂ. അപ്പോൾ സാത്താൻ ഒരിക്കലും മുന്നോട്ട് നയിക്കുന്നവനല്ല, അവൻ പുറകോട്ടടിക്കുന്നവനാണ്. അവൻ ഉറക്കുന്നവനാ, ഉണർത്തുന്നവനല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഉറങ്ങുന്നത് അവന് ലാഭം. കാരണം നമ്മൾ ഉറങ്ങിയിട്ട് വേണം അവൻ്റെ കള നമ്മളിൽ വിതയ്ക്കാൻ വേണ്ടി. ഞാനീ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്വർഗത്തിലെ അനുഗ്രഹം നമ്മളെ തളർത്തിക്കളയുന്നതല്ല, സ്വർഗത്തിലെ അപ്പൻ്റെ അനുഗ്രഹം നമ്മളെ ശൂന്യമാക്കുന്നതല്ല, നിറയ്ക്കുന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ച ദാനിയേൽ പ്രവചനം 9:27, ശൂന്യമാക്കുന്നവൻ വരും. നിങ്ങൾ ബൈബിൾ തുറന്ന് ആ വാക്യം വായിച്ചിട്ട് ശൂന്യമാക്കുന്നവൻ എന്ന വാക്കിൻ്റെ അടിയിൽ വരയിടണം. യേശുവിൻ്റെ നാമത്തിൽ പറയണം, ശൂന്യമാക്കുന്നവൻ എൻ്റെ വീട്ടിൽ കയറരുത്, ശൂന്യമാക്കുന്നവൻ എൻ്റെ കമ്പനി കയറരുത്, ശൂന്യമാക്കുന്നവൻ എൻ്റെ ഹൃദയത്തിൽ കയറരുത്, ശൂന്യമാക്കുന്നവൻ എൻ്റെ കുടുംബത്തിൽ കയറരുത്, എൻ്റെ കുഞ്ഞുങ്ങളിൽ കയറരുത്, എൻ്റെ സാമ്പത്തിക മേഖലയിൽ കയറരുത്, എൻ്റെ ജീവിതത്തിൽ കയറരുത്, കുടുംബജീവിതത്തിൽ കയറരുത്. അവന് കയറാൻ വാതിൽ തുറന്നു കൊടുത്താൽ, അവന് കയറാൻ അവസരം കൊടുത്താൽ, അവൻ ശൂന്യമാക്കിക്കളയും. ഇയ്യോബിനോട് ചോദിച്ചു നോക്ക്, ദൈവം അനുവദിച്ചിട്ട് ഒരു ദിവസം ശൂന്യമാക്കുന്നവൻ ഇയ്യോബിൻ്റെ വീട്ടിൽ കയറി ശൂന്യമാക്കി കളഞ്ഞില്ലേ? ആടുമാടുകളും സമൃദ്ധി എത്രയുണ്ടായിരുന്നതാ ദൈവം. സ്തോത്ര. അതൊരു എക്സ്പെഷ്യലി ഒരു പ്രത്യേക കേസാണ് ഇയ്യോബിൻ്റെ. അത് നമ്മൾ ഒറ്റപ്പെട്ട് ചിന്തിക്കണം, എല്ലാത്തിനും കൂടി കൂട്ടി ചിന്തിക്കണം. ദൈവം അനുവദിച്ചതാ. ഞാൻ ഇങ്ങനെ പറയാം, ശൂന്യമാക്കുന്നവൻ അവസരം കൊടുത്താൽ, ശൂന്യമാക്കുന്നവൻ കയറിയാൽ, അവന് പഴുതുണ്ടാക്കി കൊടുത്താൽ, സ്തോത്രം, ഹല്ലേലൂയ. ഉണ്ടാക്കിയതും സമ്പാദിച്ചതും മരുഭൂമി കടന്നതും നാടുവിട്ടു പോയി ഉണ്ടാക്കിയതും അപ്പൻ്റെ സ്വത്തും. ഇനി എന്താ പറയുക? സ്തോത്രം. ഏതൊക്കെ നിലവാരത്തിനകത്ത് വെള്ളം കുടിക്കാതെ മുണ്ടു മുറുക്കി ഉടുത്ത് ഉമ്മുനീര് മാത്രം ഇറക്കി ആർക്കും കൊടുക്കാതെ ഉണ്ടാക്കിയത് മുഴുവൻ സാത്താൻ കയറിയാൽ, ഒറ്റ രോഗം മതി, ഒറ്റ ഓപ്പറേഷൻ മതി, ഒരു കേസ് മതി. സ്തോത്രം. മാതൃരാജ്യം കാണാൻ പാടില്ല, പറ്റാത്തവനും പൂട്ടിക്കളയും. അതുകൊണ്ട് ഓർത്തോളണം, ശൂന്യമാക്കുന്നവൻ്റെ പക്ഷം ചേരരുത്. ഇന്നത്തെ ദൂതിൻ്റെ പ്രസക്തമായ ഭാഗം ഇതാണ്. ഉപവാസത്തിൻ്റെ 10-ാം ദിവസം ദൈവം ഓർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ പറയുന്നു, അവനെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റ്, ശൂന്യമാക്കുന്നവനെ. സ്തോത്ര. ഹല്ലേലൂയ. അവൻ കയറിയാൽ, ദൈവാലയമല്ല എവിടെ കയറിയാലും ശൂന്യമാക്കും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഞാൻ ശൂന്യമാക്കുന്നവൻ ചുമ്മാ അങ്ങ് വന്നിട്ട് പട്ടാളത്തെ കൊണ്ട് വന്ന് ശൂന്യമാക്കുകയല്ല, തന്ത്രമാണല്ലോ സാത്താൻ്റെ ഇരിക്കേണ്ടത്. ഞാനൊരു 3-4 വാക്യം പറയട്ടെ. മീഖാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ, സ്തോത്ര ഹല്ലേലൂയ, 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിനകത്ത്, മീഖാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും. അപ്പോൾ ശൂന്യമാക്കുന്ന ചില വഴികൾ ഞാൻ പറഞ്ഞുതരാം. പാപം, അയ്യോ എന്തെല്ലാം ചെയ്താലും നമ്മൾ ഓർത്തോളം, പാപം നമ്മുടെ കൂടെ നിൽക്കുന്നെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആരൊക്കെ പ്രാർത്ഥിച്ചാലും നമ്മൾ ശൂന്യമായിക്കൊണ്ടിരിക്കും. സാത്താൻ പാപമെന്ന വിത്തിലൂടെയാണ് പഴുതുണ്ടാക്കി നമ്മളെ ശൂന്യമാക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ഉപവാസത്തിൻ്റെ കൃത്യം മധ്യഭാഗത്തേക്ക് എത്തുക, 21 ദിവസത്തിൻ്റെ പകുതി കടക്കുക, നമ്മൾ 10-ാം ദിവസം പിന്നിടുക. അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ ഈ ഉപവാസത്തിൽ എൻ്റെ പാപങ്ങൾ, എൻ്റെ ലംഘനങ്ങൾ, എൻ്റെ അകൃത്യങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയണം. പാപം, സ്തോത്രം, ദൈവസന്നിധിയിൽ വെച്ചോണ്ടിരിക്കരുത് ഈ വാക്യം. സ്തോത്രം. എന്നോട് പറയുന്നു മീഖാ 6:13, പാപം നമ്മളെ ശൂന്യമാക്കും. ഇനി മത്തായിയുടെ സുവിശേഷമോ 23-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങൾ കർത്താവ് യെരുശലേമേ നോക്കി പറയും, യെരുശലേമേ, യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചിറക്കാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്ക് മനസ്സായില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം മനസ്സ് വയ്ക്കുമ്പോൾ നിനക്ക് മനസ്സിലാവില്ല. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിൽ വെല്ലുമിച്ചുമാർ
പറയും സ്തോത്രം തൊമ്മന് മുറുകുമ്പോൾ ചാണ്ടിക്കഴയും എന്ന് പറഞ്ഞ് ഒരു അമ്മച്ചിമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മൾ ദൈവം നമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ച് നിന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ നിൻ്റെ അടുക്കലേക്ക് ദൈവദാസന്മാരെ വിടുമ്പോൾ തേ ജൂലൈ മാസത്തിൽ ഉപവസിക്കാൻ അവസരം തരുമ്പോൾ നിൻ്റെ അടുക്കൽ വചനം എത്തിക്കുമ്പോൾ നീ ഇതുവരെ കേൾക്കാത്ത ദൈവത്തിൻ്റെ ദൂതുകൾ തരുമ്പോൾ അപ്പോൾ നിനക്കായി, അപ്പോൾ നിനക്ക് സമയം കിട്ടിയത്, നീ ബിസിയായി, നിന്നെ ആരെങ്കിലും ബിസിയാക്കി, നിനക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല, അപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നു, എങ്ങനെയാണെങ്കിലും തകർത്ത് കളഞ്ഞു. ദൈവം ഒരുക്കുമ്പോൾ, ദൈവം മനസ്സ് വയ്ക്കുമ്പോൾ, ദൈവം നിന്നെ ചേർക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം നിനക്ക് അവസരം തരുമ്പോൾ നീ ആയരുത്. സ്തോത്രം. നീ മുറുകെ പിടിക്കണം. അപ്പോൾ എന്ത് പറ്റി? യെരുശലേമേ, നിന്നെ ചേർക്കാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷെ നീ അതിനകത്ത് മനസ്സ് വെക്കാതെ വന്നപ്പോൾ എന്തായി മാറി? നിന്റെ ഭവനം ശൂന്യമായി തീരും. വായിച്ചു നോക്കണം, വായിച്ചു നോക്കണം. മത്തായി 23:32-39. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ഭവനം ശൂന്യമാകും. സ്തോത്രം. ദൈവത്തിൻ്റെ ആഗ്രഹം നിന്നെ നിറച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന. പക്ഷേ സാത്താൻ ആഗ്രഹിക്കുന്നത് നീ ദൈവത്തെ അനുസരിക്കരുത്, ദൈവം വിളിക്കുമ്പോൾ നീ ചെല്ലരുത്, നിനക്കങ്ങ് ബിസിയാകണം, നിനക്ക് പ്രാർത്ഥിക്കാൻ നേരം കിട്ടരുത്, നീ ആകെപ്പാട്ട് വായിക്കോട്ടം വിട്ട് വൈകുന്നേരം അവിടെ ക്ഷീണിച്ച് കർത്താവെ നാളെ ആട്ടം പറഞ്ഞ് കിടക്കണം, എന്തോ പറ്റും, നിന്റെ അവസരം പാഴാകും, ശൂന്യമാകും. അതാ സംഭവിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യോവേൽ പ്രവചനം 1:7 വായിക്കുന്നുണ്ട്, ശത്രു വന്നു വടക്ക് നിന്ന്, എന്നിട്ട് എന്ത് ചെയ്തു? എൻ്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി. അടുത്തത് ശത്രുത്വം ഉണ്ടാക്കിയിടരുത്, ആരുമായിട്ടും വെറുതെ കയറി എല്ലാവരും കൂടെ വഴക്കുണ്ടാക്കരുത്. സ്തോത്ര ഹല്ലേലൂയ. ഒരു ശത്രു പോലും മനുഷ്യൻ നമുക്കുണ്ടാകരുത്. ക്ഷമിക്കുക. സ്തോത്രം. കോംപ്രമൈസിലെത്തുക. ഉൾവൈരാഗ്യം കൊണ്ടിരുന്നാൽ പണി വരും. സ്തോത്രം. നമ്മളറിയല്ല, നമ്മൾ വിചാരിക്കുന്ന സാരമില്ലെന്ന്, പക്ഷേ നടക്കുകയല്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അത് ഓർത്തോളണം. സ്തോത്രം. ഇത് ഓർക്കണം. അപ്പം നമ്മളെ ദൈവം അനുഗ്രഹിക്കുക ഈ മാസം, കേട്ടോ. ദൈവത്തിൻ്റെ അനുഗ്രഹം കഴിഞ്ഞ നാളുകളിലൊക്കെ വ്യത്യസ്തമായിട്ട് വരിക. അത് നമ്മളെ അഭിവൃദ്ധിയിലേക്കും നന്മയിലേക്കും വരുത്തണം. തളരരുത്, കൃപയിൽ നിൽക്കണം. ശൂന്യമാക്കുന്നവൻ അവസരം കൊടുക്കരുത്. ദൈവം അനുഗ്രഹിച്ചാൽ ശൂന്യത വരാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് വരുന്നെങ്കിൽ പാപമുണ്ടോയെന്ന് നോക്കണം, അനുസരണക്കേടുണ്ടോ എന്ന് നോക്കണം, ശത്രുവിന് ഇടം കൊടുക്കരുത്. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കുന്നു. ശൂന്യമാക്കുന്നവൻ, ഇയ്യോബിൻ്റെ വീട്ടിൽ കയറിയവൻ, ശൂന്യമാക്കുന്നവൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കയറരുത്, ഞങ്ങളുടെ സമ്പത്തിൽ കയറരുത്, ഞങ്ങളുടെ വരുമാനത്തിൻ്റെ വഴിയിൽ കയറരുത്. ശൂന്യമാക്കുന്നവനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുക. ദൈവം ഞങ്ങളെ അഭിവൃദ്ധിയിലേക്ക് വരാൻ നോക്കുമ്പോൾ ശൂന്യമാക്കുന്ന പോരാട്ടത്തെ ശാസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ.